യേശുവ നമ്മളെ നടത്തുന്നേ, ഒരു നേതാവല്ല നടത്തുന്നേ, ഒരു മതമല്ല നടത്തുന്നേ, ഒരു മനുഷ്യനല്ല നമ്മെ നടത്തുന്നേ, യേശുവ നമ്മെ നടത്തുന്നേ. മഹത്വം യേശുവിനാ ലഭിക്കേണ്ടത്, ആമേൻ. യേശുവിനാ ഉയർച്ച ലഭിക്കേണ്ടത്, യേശുവിങ്കിലേക്കാണ് അടുക്കേണ്ടത്. യേശുവിൽ നിന്ന് മഹത്വം പോകുന്നത് കാണുമ്പോൾ യേശു അതിനകത്ത് ഇടപെടാൻ തുടങ്ങും. കേട്ടോ, നമുക്ക് വേണ്ടി എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും, നമുക്ക് വേണ്ടി എത്ര നന്മകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും, നമ്മളെ എത്ര സഹായിച്ചവരാണെങ്കിലും, നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്തിട്ടുള്ളവരാണെങ്കിലും, ലോകത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും, അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ഓർക്കണം. പക്ഷേ അവരോട് നമ്മൾ പ്രാർത്ഥിക്കരുത്, അവരോട് നമ്മൾ അപേക്ഷിക്കരുത്. എനിക്ക് വേണ്ടി ഒന്ന് യേശുവിനോട് പറഞ്ഞേക്കണമേ, യേശുവിനോട് പറഞ്ഞേക്കണമേ. ഈ ലോകത്തിരുന്നപ്പോൾ നന്മ ചെയ്തതായിരിക്കാം, ഈ ലോകത്തിരുന്നപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതായിരിക്കാം, പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, മനുഷ്യൻ യേശുവിൽ നിന്ന് അകന്നു പോകുന്നു. എന്നിട്ട് ലോകത്തിൽ നന്മകൾ ചെയ്തവരിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ മാറുന്ന യേശുവിനേക്കാൾ വലിയതായി മറ്റു മനുഷ്യരികളിലേക്ക്, മറ്റു നേതാക്കന്മാരിലേക്ക് മാറുമ്പോൾ സ്വർഗം ദുഃഖിക്കുന്നു, യേശുവിന്റെ ഹൃദയം പിടയുന്നു. അവൻ യേശുവിനോടൊന്ന് പറയണമെന്ന് പറയാൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. അവൻ മരിച്ചു മൺമറഞ്ഞവരോട് നീ അപേക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, മരിച്ചവരും അവൻ മൗനതയിൽ ഇറങ്ങിയവരാരും അവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല, അവർ വിശ്രമിക്കുന്നു, അവർ വിശ്രമിക്കുകയാണ്. അവരുടെ കല്ലറകളിൽ പോയി അപേക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, അവരുടെ കല്ലറകളിൽ ചെന്നിട്ട് അർപ്പിക്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, അവരുടെ കല്ലറകളിൽ ചെന്നിട്ട് എന്റെ കാര്യമൊന്ന് ദൈവത്തോട് പറയണേ, എന്റെ കാര്യമൊന്ന് യേശുവിനോട് പറയണേ എന്ന് പറയുമ്പോൾ അവർ പറയും എന്റെ കാര്യമൊന്ന് പറയാൻ പറ്റി തീർന്നില്ല, അന്നേരമല്ലേ നിന്റെ കാര്യം പറയുന്നേ. മരിച്ചവരോട്, അമ്മൻ മൗനതയിലിരിക്കുന്നവരോട്, മണ്ണിൽ ഉറങ്ങുന്നവരോട് നിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രത്യാശ മരിച്ചു കല്ലറയ്ക്കകത്തല്ല, കല്ലറയുടെ വാതിലിനെ തുറന്ന് ഇന്നും ജീവിക്കുന്ന യേശുവിനോട് എന്റെ കാര്യം പറയാൻ ഇടയിൽ ഒരാളെ നിർത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ അവന് കാതുകളുണ്ട്, എന്നെ കാണാൻ അവന് കണ്ണുകളുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ അപ്പൊലോസിന്റെ പക്ഷം പിടിക്കണ്ട, നിങ്ങൾ പൗലോസായി എന്റെ പക്ഷം പിടിക്കണ്ട, നിങ്ങൾ എന്റെ അടുത്തേക്കല്ല വരേണ്ടത്, നിങ്ങൾ എന്നോടല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ അപ്പൊലോസിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ യേശുവിനോട് കാര്യം പറയുക, യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് കർത്താവ് അധികാരം തന്നിരിക്കുന്നു. അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് യേശുവാണ്. ആരാ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത്? മതനേതാവല്ല, സംഘടനയുടെ നേതാവല്ല, മറ്റ് ലോകത്തിന്റെ നേതാവല്ല, പുണ്യകർമ്മങ്ങൾ ചെയ്തവരല്ല, ഈ ലോകത്ത് നല്ല പ്രവർത്തികൾ ചെയ്തവരല്ല, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് യേശുവാണ്. നിനക്ക് കാര്യം പറയുന്ന യേശുവാണ്, നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് യേശുവാണ്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ കല്ലറ തേടി പോകുകയല്ല ചെയ്യേണ്ടത്, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനെ തേടി പോകുകയാണ് ചെയ്യേണ്ടത്. യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലും അടക്ക, നിന്റെ വിളി കേൾക്കുന്ന ഒരു യേശുവുണ്ട്. ചിലരോട് പറയുമ്പോഴേ, നിങ്ങൾ ചിലരോട് പറയുമ്പം യേശു പറയും അങ്ങനെയൊക്കെ പറഞ്ഞു വരാൻ അതൊന്നും നമ്മുടെ റൂട്ടല്ല. നിങ്ങൾ എന്നോട് പറയുന്ന, നീ എന്നോട് പറ, നിന്റെ വിഷയം എന്നോട് പറ, നിന്റെ കാര്യങ്ങൾ എന്നോട് പറ, നിന്റെ കാര്യങ്ങൾ എന്നോട് പറ. ആമേൻ. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്ന് 33.5 വയസ്സ് വരെ ജീവിച്ചു. യേശു ചെയ്തതുപോലെ നന്മ പ്രവൃത്തി ലോകത്താരെങ്കിലും ചെയ്തിട്ടുണ്ടോ? യേശു ചെയ്തതുപോലെ സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന കാര്യം ഈ ലോകത്താരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ലോകത്തൊരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല, യേശുവിന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പോവുകയാണ് യേശുവിന്റെ കല്ലറ തേടിയല്ലേ പോകണ്ടത്? പോകുവാണ് യേശുവിന്റെ മുമ്പിലല്ലേ സമർപ്പിക്കപ്പെടേണ്ടത്? ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്തതെല്ലാം പരിമിതി ഉണ്ടായിരുന്നു, എന്നാൽ ആമേൻ യേശു ചെയ്തതിന് പരിമിതിയില്ല. ആമേൻ. യേശുവിന് ഇന്നും ചെയ്യാൻ പറ്റും, വിളിച്ചാൽ ഇന്നും ഇറങ്ങി വരാൻ പറ്റും. ആണ്ടുകൾക്ക് മുമ്പൊരിക്കൽ കൊടുത്തൊരു ട്രാക്റ്റിന്റെ ആമേൻ അതിനകത്ത് ഒരു സംഭവ കഥ ചെറുതായിട്ട് ഞാൻ ഓർത്തു പോകും, നിങ്ങളുടെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. മറക്കാനാകാത്ത മനുഷ്യ സ്നേഹി. ഒരു വഞ്ചിയിൽ യാത്ര ചെയ്തു പോകുന്ന ആളുകൾ, വഞ്ചി തുഴയുന്ന ആളുകളുമായി സഞ്ചരിച്ചു പോകുമ്പോൾ വലിയ തിരമാലകളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചിട്ട് വഞ്ചി മുങ്ങി കഴിഞ്ഞപ്പോൾ ആ വഞ്ചി തുഴയുന്ന ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി, ആ വള്ളം മറിഞ്ഞു വെള്ളത്തിൽ മുങ്ങി. ആ വള്ളത്തിൽ ഈ മനുഷ്യനെ പ്രതീക്ഷിച്ച് മറുകര എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച് കയറിവരുണ്ടായിരുന്നു. അവർക്ക് തുഴയാൻ അറിയില്ല, അവർക്ക് വള്ളത്തെ മുമ്പോട്ട് നീക്കാൻ അറിയില്ല. പക്ഷെ അവർ കയറിയത് ഈ വഞ്ചി തുഴയുന്നവനെ വിശ്വസിച്ചാണ് കയറിയത്, ഇവനപ്പുറത്തെത്തിക്കുമെന്ന് വിശ്വസിച്ചാണ് കയറിയത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ
പുള്ളിയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത നിലവാരത്തിൽ വന്ന പ്രതികൂലത്തിൽ ആ വഞ്ചിക്കകത്ത് വെള്ളം കയറി, അത് മുങ്ങി. പക്ഷേ ആ വഞ്ചി തുഴഞ്ഞ മനുഷ്യന് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആ മനുഷ്യനൊരു കുടുംബമുണ്ട്, ആ മനുഷ്യന് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ തന്റെ ഭാര്യയും തന്റെ കുഞ്ഞുങ്ങളെയും മറന്നിട്ട് തന്നെ വിശ്വസിച്ച് കയറിയ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം ആ മനുഷ്യൻ ആരംഭിച്ചു. ആമൻ. ഒരു വിധത്തിൽ മുങ്ങിയ ആ വള്ളം അദ്ദേഹം നേരെയാക്കി വെച്ചു. അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അവൻ ഓരോരുത്തർക്കായി അദ്ദേഹം തെരച്ചിൽ തുടങ്ങി. എന്നെ പ്രതീക്ഷിച്ച് കയറിയവർ മറുകര എത്തിക്കണം, അവർ അവസാനിക്കരുത്. ഒടുവിൽ ഓരോരുത്തരെ രക്ഷിച്ച് കരങ്ങളിൽ പിടിച്ച് വഞ്ചിയിൽ കൊണ്ടിരുത്തുന്നു. പിന്നെയും അദ്ദേഹം ആഴങ്ങളിലേക്ക് മുങ്ങുന്നു, ഓരോരുത്തരെ പിടിക്കുന്നു, ആ വഞ്ചിക്കകത്ത് കൊണ്ടിരുത്തുന്നു. പിന്നെയും ശ്രമിക്കുന്നു, തന്നോടുകൂടെയുള്ളവരെ തെരയാൻ തുടങ്ങി. തെരഞ്ഞ് തെരഞ്ഞ് അവൻ ആളുകളെ വള്ളത്തിനകത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇനിയും ആളുകൾ ശേഷിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, എന്നെ പ്രതീക്ഷിച്ച് കയറി എല്ലാവരും ലഭിച്ചിട്ടില്ല, ഇനിയും 4-5 പേർ ശേഷിക്കുന്നുണ്ട്, അവരെയും എനിക്ക് രക്ഷിക്കണം. പക്ഷേ ആ 4-5 പേര് ശേഷിക്കുമ്പോൾ ഇത്രയും പേരെ രക്ഷിച്ച ആ മനുഷ്യന്റെ ശരീരം ക്ഷീണമാകാൻ തുടങ്ങി, ആ മനുഷ്യന്റെ ശരീരം അസ്വസ്ഥമാകാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എനിക്ക് രക്ഷിക്കുവാൻ കഴിവില്ല, ഇനി എനിക്ക് രക്ഷിക്കുവാൻ ആരോഗ്യമില്ല, ഇനി എനിക്ക് മുങ്ങി ശ്വാസം പിടിച്ചുകൊണ്ട് നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആരോഗ്യമില്ല, കാരണം ഞാൻ പച്ചയായ മനുഷ്യനാണ്. എങ്കിലും എന്നെ വിശ്വസിച്ച് കയറിയ ആളുകൾ അവർ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ആഗ്രഹം ഈ മനുഷ്യന്റെ അകത്തുണ്ടായിരുന്നു. തന്റെ ഭാര്യയെ മറന്നിട്ട്, തന്റെ കുഞ്ഞുങ്ങളെ മറന്നിട്ട്, അവർക്ക് നാളെ ആശ്രയം ഞാനാണ്, ആ കുഞ്ഞുങ്ങൾ എന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്, അവരെ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കേണ്ട അപ്പനാണ് ഞാൻ, എന്റെ മേൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. ആ ചിന്ത മറന്നിട്ട് മറുകര എത്തുവാൻ എന്നെ പ്രതീക്ഷിച്ച് കയറിയ 4-5 പേരും കൂടെ ശേഷിക്കുന്നല്ലോ എന്നുള്ള ആവേശത്തിന്റെ പുറത്ത് സ്വന്തം കുടുംബത്തെ മറന്നിട്ട് അവരെ രക്ഷിക്കാൻ ആ മനുഷ്യൻ ആ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി കയറി വരുവാൻ, തിരിഞ്ഞു പൊങ്ങി വരുവാൻ കഴിയാതെ ആ 5 പേരോടുകൂടെ ആ വഞ്ചി തുടങ്ങിയ മനുഷ്യനും അവസാനിക്കുവാനിടയായി. ആമൻ. എല്ലാവരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷേ ആമൻ ചിലരെ ആമെ രക്ഷിച്ചു. സ്വന്തം ജീവൻ തന്റെ കുടുംബത്തെ മറന്നിട്ട് ആ മനുഷ്യർക്ക് വേണ്ടി ചിലവിട്ട മനുഷ്യൻ മറക്കാനാകാത്ത മനുഷ്യ സ്നേഹി തന്നെയല്ലേ? മറക്കാനാകാത്ത നേതാവ് തന്നെയല്ലേ? മറക്കാനാകാത്ത മനുഷ്യ സ്നേഹി തന്നെയല്ലേ? ആ മനുഷ്യന്റെ കുടുംബത്തെ വിളിച്ചു വരുത്തിയിട്ട് തന്റെ ഭാര്യയെ ആമൻ ഒരു സമ്മേളനത്തിന് നടുവിൽ കൊണ്ടുവന്നിട്ട് ആ ഭാര്യയ്ക്ക് ആമൻ ഒരു അവാർഡ് കൊടുത്തു. നിന്റെ ഭർത്താവ് ഈ സമൂഹത്തിന് വേണ്ടി, ആമൻ, ഈ വള്ളത്തിൽ തന്നോടുകൂടെ വിശ്വസിച്ച് കയറിയ ആ മനുഷ്യർക്ക് വേണ്ടി ജീവനെ കൊടുത്തവരാണ്, അതുകൊണ്ട് മറക്കാൻ കഴിയില്ല, ഒരാദരവ് കൊടുത്തു. ആമൻ. ആ മനുഷ്യൻ മറക്കാനാകാത്ത മനുഷ്യ സ്നേഹി അല്ലേ? ആ മനുഷ്യൻ വിലപ്പെട്ട മനുഷ്യനല്ലേ? പക്ഷേ എന്തേ, മറ്റുള്ളവരെ രക്ഷിച്ചെങ്കിലും സ്വന്തം ജീവനെ രക്ഷിക്കാൻ പറ്റിയില്ല, പൂർണ്ണമായി ആളുകളെ രക്ഷിക്കാൻ പറ്റിയില്ല. 4-5 പേരും കൂടെ ശേഷിക്കുന്നുണ്ട്, അവരെയും രക്ഷിക്കാൻ പറ്റിയില്ല. സ്വന്തം ജീവനും രക്ഷപ്പെടുത്തുവാൻ കഴിയാതെ ആ മനുഷ്യനും അവിടെ അവസാനിക്കുമ്പോൾ യഥാർത്ഥ മനുഷ്യ സ്നേഹി ആരാണ്? ഈ ഉലകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപത്തിന്റെ വിടുപ്പിനെ തോളിച്ചുമന്നുകൊണ്ട് അവൻ സ്വന്തം ജീവനെ കാൽവറി കുന്നിൽ വെടിഞ്ഞ് കല്ലറയ്ക്കകത്ത് തീരുകയല്ല, മാനവരാശിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, മാനവരാശിയെ വീണ്ടെടുക്കുകയും സ്വന്തം ജീവനെ രക്ഷിക്കുകയും ചെയ്ത ഒറ്റ ഒരാളെയുള്ള ഉലകത്തിൽ അത് യേശുവാണ്. യേശുവിൽ നിന്ന് മനുഷ്യന്റെ കണ്ണുകൾ മാറിപ്പോകരുത്, ആ യേശുവിന് ലഭിക്കേണ്ട മഹത്വം മാറിപ്പോകരുത്, ആ യേശുവിന് ലഭിക്കേണ്ട പുകഴ്ച മാറിപ്പോകരുത്, ആ യേശുവിന് കിട്ടേണ്ട ആരാധന മാറിപ്പോകരുത്, ആ യേശുവിന് കിട്ടേണ്ട പ്രാർത്ഥന മാറിപ്പോകരുത്. നിങ്ങളെ പോറ്റി പുലർത്തിയവരുണ്ട്, നിങ്ങളെ സഹായിച്ചവരുണ്ട്, ആമേൻ, നിങ്ങൾക്ക് നന്മ തന്നവരുണ്ട്, ആമേൻ, നിങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചവരുണ്ട്. അവർക്കല്ല മഹത്വം, യേശുവിനാണ് മഹത്വം. അങ്ങനെ ഒരാളെ ഒരുക്കിയത് യേശുവാണ്, അങ്ങനെ ഒരാളെ നിലനിർത്തിയത് യേശുവാണ് അല്ലേ? അപ്പനെ അമ്മയെ ഒരിക്കലും മറക്കരുത്, അവരാ കഷ്ടപ്പെട്ട് വളർത്തിയത്. എന്ന് വെച്ചാൽ അവരെ ആരാധിക്കണം, എന്ന് വെച്ചാൽ അവരെയാണോ ആരാധിക്കണമല്ല. നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, നിങ്ങളെ മുഴുകൽ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ മകനും മകളുമാക്കി തീർത്ത പാതയൊരുക്കി നിങ്ങളെ ദൈവരാജ്യത്തിന് ഗുണകരമാക്കി കൊണ്ടുവന്ന ഒരു ഇടയൻ കാണും നിങ്ങൾക്ക്. അത് ചെയ്തത് വലിയ കാര്യമാണ്. ഒരിക്കലും അവരെ മറക്കരുത്, ഒരിക്കലും അവരെ ഇട്ടേച്ചും പോകരുത്. പക്ഷേ അവരെ ആരാധിക്കണമെന്നാണോ അതിന്റെ അർത്ഥം?
അവർക്ക് സ്തുതിഗീതം പാടണമെന്നാണോ അതിന്റെ അർത്ഥം? ആ ഇടയനെ ഒരുക്കിയത് യേശുവല്ലേ? നിങ്ങളെ വളർത്താൻ ആ അപ്പനെ ഒരുക്കിയത് യേശുവല്ലേ? ആമേൻ. ആ നല്ല മനസ്സ് ആ വ്യക്തിക്ക് കൊടുത്തത് കർത്താവല്ലേ? പ്രിയരി, മഹത്വം മാറി പോകരുത്. മഹത്വം യേശുവിനുണ്ടാകട്ടെ, മഹത്വം കർത്താവിനുണ്ടാകട്ടെ. അതെ, ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഈ ഒരു യേശു നമുക്കുള്ളതാണ്. കരമുയർത്തി ആമേൻ പറഞ്ഞേ. യേശു നമുക്കുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.